നീ തോർന്നു അടിച്ചേ. വേണ്ട കേട്ടെ, കല്ലുടിക്കാൻ വേണ്ട ഒരു സന്തോഷം. ഇവന്റെ ഇരിപ്പ് കാണുമ്പോളും എടാ, ഇങ്ങനെ ഞാനും ഇരുന്നിട്ടുണ്ട്. പണ്ട് 97 റബ്ബറിന്റെ വില 24 രൂപയായപ്പോ വീടിന്റെ മുറ്റത്ത് കിടന്ന 3-4 വണ്ടികളെ ബാങ്കുകാരും കൊണ്ടുപോയി. പ്രേമിച്ച പെണ്ണിന നല്ല നാട്ടുകാരനും കെട്ടിക്കൊണ്ടുപോയി. അവളിപ്പോ എവിടെ കാലിഫോർണിയയിലോ എവിടെയുണ്ട്. എന്നിട്ട് തോറ്റോടാ ഞാൻ. ഇവിടെ ഒറ്റയ്ക്ക് നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. മാത്യു ചൈന, ഇടാ കഴിവേറുട മോനെ, നീ എന്നാ പരിപാടിയടാ പോയി കാണിച്ചേ? എടാ ഞാൻ ഉറങ്ങിയിട്ടില്ല, നിനക്കറിയോ? നിനക്ക് അവിടെ എന്നാ പരിപാടി? ബീച്ചിൽ കൂടെ പാട്ടും പാടി നടക്കു വന്നോ? അടുത്ത വണ്ടി പിടിക്കണം. ഇവിടെ ഒരു സുഖവും ഇല്ലടാ. ഓരോ സാറ് രാജിവെച്ചു. ഞാനിപ്പോ അത് കാരണം അങ്ങനെ പുറത്തെങ്കും പോകാറുമില്ല. പിന്നെ നിന്റെ വണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വരാ. ഇവിടുന്ന് പോയ എന്റെ പഴയ അജിയായിട്ടിങ്ങ് തിരിച്ചു വരണം. മനസ്സിനും ശരീരത്തിനും ഏറ്റ മുറിവുകളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോര്. ഇത് ഞങ്ങള് കേരള കോൺഗ്രസുകാരുടെ രീതിയാ. നിങ്ങൾ സഖാക്കൾക്ക് ഇനി അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എടാ ഉവേ, അവിടം വരെ പോയ സ്ഥിതിക്ക് നീ ആ കല്യാണം കൂടെ കൂടിയച്ചിങ്ങ് പോന്നാ മതി. ഞാൻ താ വച്ചേക്കു. ശരിയപ്പാ. എങ്ങനെയാ വന്നത്? നീയല്ലേ എന്നോട് വരാൻ പറഞ്ഞു. ഒരിക്കലും ചെല്ലാത്ത രണ്ടുപേര് പിരിയുന്നത് തന്നെ നല്ലത്. പക്ഷെ സാറാ, നിന്നെ ഒരിക്കലും മറക്കില്ല. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല. പക്ഷെ ഒരിക്കലും ചതിക്കില്ല, വഴിയിലിട്ടിട്ട് പോകത്തുമില്ല. അവരാഗ്രഹിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. സാറാ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന്റെ യാത്ര എന്ന എക്സ്പീരിയൻസ് അതിനോട് പറഞ്ഞാൽ അത്ര മനസ്സിലാവുന്ന എനിക്കറിയില്ല. പക്ഷെ ആ യാത്രയ്ക്ക് ഇപ്പൊ എന്റെ ജീവിതത്തോളം വിലയുണ്ട്. അതിന് നിനക്കൊരു താങ്ക്സ്. അജി, നിന്നെ വിഷമിപ്പിക്കാൻ കരുതിയതല്ല ഞാൻ. എനിക്ക് ഒരു കാര്യത്തിൽ വിഷമമുള്ളൂ. ഞാൻ നിന്നെ തേടി വരില്ലെന്ന് നീ വിശ്വസിച്ചല്ലോ. സാറാ മേരി കുര്യൻ, ഓൾ ദി ബെസ്റ്റ്. നിനക്ക് തിരിച്ചു പോണോ? അല്ല, തിരിച്ചു പോകാൻ എനിക്ക് പാസ്പോർട്ടും ടിക്കറ്റ് മാത്രം മതി. മതിയടാ, ചിലപ്പോ എയർലൈൻകാര് നിന്റെ പേര് US ഗവൺമെന്റിനോട് വിസയെ കല്യാണക്കുറിയൊന്നും ഇല്ലാണ്ടാണ്ടോ വന്നിരിക്കുന്നത്. അവര് നിന്റെ പേര് ബ്ലാക്ക് ലിസ്റ്റിലിടും. പിന്നെ നിനക്ക് അമേരിക്ക കാണാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അമേരിക്കയിൽ കാണാൻ മാത്രം ഒന്നും ബാക്കിയില്ല. നമുക്ക് ഇനി പാലാ ജൂബിലിക്ക് കാണാം. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. പറ. ഒരിക്കലും നമ്മുടെ ആദ്യത്തെ പ്രണയം സക്സസ് ആവരുത്. സക്സസ് ആയ ജീവിതം അതും കൊണ്ട് തീർന്നു. ഇനി വെള്ളം അടിക്കുന്ന രാത്രികളിൽ ടച്ചിങ്സും സോഡയൊന്നും ഇല്ലാത്തപ്പോ സാറാ മേരി കുര്യനെ മനസ്സിലോർത്തു ഒറ്റ വലിയും കൂടി. നീ ജയിച്ചടാ മോനെ.